സഹോദരങ്ങളെ, പ്രിയ വിശ്വാസ സമൂഹങ്ങൾ, വാസ്തവത്തിൽ വളരെ ആരോഗ്യവാനായ ഒരു അവസ്ഥയിലല്ല. ഒരു ഒന്നാഴ്ച നീണ്ടു വന്ന സൗദി സന്ദർശനം ചരിത്രത്തിലെ വലിയൊരു സന്ദർഭമായിരുന്നു. പക്ഷെ അത് ശാരീരികമായി ഏൽപ്പിച്ച ഭാരം വളരെ വലുതാണ്. ഒരു നഗരസഭയുടെ പ്രാതിനിധ്യത്തിൽ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ ചെല്ലുന്നത് 1947 വന്നിയ വസ്താദ്യവസ്ഥ കമാനി അവിടെ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പോകാൻ സാധിക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു യൂറോപ്പ് പഠനം കഴിഞ്ഞ വ്യക്തിയായിരുന്നു ഇമിഗ്രേഷനിലുണ്ടായിരുന്നത്. അദ്ദേഹം വളരെ സൗഹൃദ ഭാവത്തിൽ തിരുമേനിയെ പുറത്ത് കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും ഒക്കെ ഇടയായി. നമ്മുടെ സഭയുടെ ഈ മുദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിലുള്ള ഒരാളായ ശ്രീ ജോൺ തോമസ് വളരെ ശ്രദ്ധയോടെ എന്റെ യാത്രാ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനത്തിലാണ് എന്നോട് ചെന്നപ്പോ ഇമിഗ്രേഷന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വന്ന് എന്നെ സ്വീകരിക്കുകയും പുറത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളെ പുറത്ത് മറ്റുള്ളവരുടെ അടുത്ത് എത്തിക്കുകയും ഒക്കെ ചെയ്ത വളരെ അനുഗ്രഹീതമായൊരു അവസ്ഥയുണ്ടായി. പക്ഷെ അവിടെ മുതൽ തുടങ്ങിയ യാത്രയാണ്. സൗദി അറേബ്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യം 7 കുർബാനകൾ ചൊല്ലി 3 ആഴ്ചകളുണ്ട്. അതെല്ലാം 100 കണക്കിന് മൈലുകൾ വാഹനത്തിലും വിമാനത്തിലുമായി യാത്ര ചെയ്താണ് സംഭവിച്ചത്. അവസാന ദിവസം ശനിയാഴ്ച വൈകുന്നേരം കബ്ജി എന്ന് പറയുന്ന ഈ ജോൺ തോമസിന്റെ ഇടവകയാണ്. അവിടെ കുർബാനയിലിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് 350 കിലോമീറ്റർ ദൂരമുള്ള ദമാമിൽ വന്ന് അവിടെ നിന്ന് രാവിലെ 5 മണിക്ക് വിമാനം കയറി റിയാദിൽ 6:30 എത്തി. അവിടെ നിന്ന് 10 മണിക്ക് വിമാനം കയറി കൊച്ചിയിൽ രാവിലെ വൈകിട്ട് 6 മണിക്ക് എത്തിച്ചേരുകയാണ്. അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ വലിയ വ്യത്യാസം കൂടാതെ നല്ല തിരക്ക്, ധാരാളം ആളുകൾക്ക് വലിയ ഉത്സാഹമായി. എല്ലാ ഇടവുകളിലും കോൺഗ്രിഗേഷനുകളിലും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന വിഷയമാണ്. പക്ഷെ അതിനുശേഷവും ഇവിടെ വന്ന് ഇന്നലെ ഇങ്ങനെയാവുന്ന ബാംഗ്ലൂരിൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. ട്രെയിനിലുള്ള യാത്ര അത്ര സുഖകരമാകുന്നില്ല. ചിലര് വീട്ടിലെ വഴക്കമുള്ള ദീർഘ കൂട്ടമ്പലിയിലൂടെയാണ് രാത്രിയിൽ കിടന്നുറങ്ങുന്നത്. ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും, അവരുടെ അവസരം കിട്ടുന്ന ബർത്ത് എനിക്ക് ഒരുവിധ നീളമുണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത സൈഡ് ബർത്ത് കിട്ടിയാൽ അതിനേക്കാൾ പ്രശ്നമാണ്. അതിനിടയ്ക്ക് കാലിന്റെ മസിൽ കയറുക, നിങ്ങളുടെ ഗുരുമാലൊക്കെ. ഇന്നലെ രാത്രിയാണ് വാസ്തവത്തിൽ ഒരു മാസത്തിനിടയ്ക്ക് ആദ്യമായി സ്വസ്ഥമായി ഉറങ്ങിയത്. പക്ഷേ നമ്മുടെ കൂടിവരവ് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹകരമാണ്. ബഹുമാനപ്പെട്ട ജോലിയച്ഛൻ പറഞ്ഞതുപോലെ വലിയ നോമ്പ് അതിന്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. ഇനിയുള്ളത് കഷ്ടാനുഭവാഴ്ചയാണ്. അത് മറ്റൊരു അന്തരീക്ഷമാണ് നമുക്ക് നൽകുന്നത്. കർത്താവിനോടുകൂടെ കഷ്ടപ്പെടുകയും ദൂഷിക്കപ്പെടുകയും തീർന്നില്ല, പുനരുത്പാദനം ചെയ്യുകയും ഞാൻ വന്നതിന് ശേഷം പുരുഷന്റെ ചരിത്രത്തെ കുറിച്ചൊന്ന് പഠിക്കാൻ എനിക്കൊരു സന്ദർഭമുണ്ട്. പുരുഷ വാസ്തവത്തിൽ
ക്രിസ്തുവിനോട് കൂടെ പടരുന്നതല്ല. അത് റോമാ സർക്കാര് പലതരമായി പ്രഖ്യാപിച്ചതും എടുത്തും തുടങ്ങുന്നതല്ല. ക്രിസ്തുവിന് മുമ്പ് 30 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുതിച്ചുണ്ടായിരുന്നു. പക്ഷെ അതിന് ഈ റോമാ സർക്കാർ സ്വീകരിച്ച ഒരു അർത്ഥമല്ല ഉണ്ടായിരുന്നത്. നമ്മളിൽ ചിലരെങ്കിലും ചരിത്രമോ വിശ്വാസമോ ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, പഴയ കാലത്ത് പ്രത്യേകിച്ച് എഴുത്ത് തുടങ്ങുന്നത് ഇരിപ്പിലാണ്, മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ഇരിപ്പിലാണ്, ആദ്യത്തെ മനുഷ്യൻ ഉണ്ടാകുന്നത് ഇരിപ്പിലാണ്, ആശയമുണ്ടാകുന്നത് ഇരിപ്പിലെ. ഞാൻ ഫ്ലോറിഡയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു 3 പ്രസംഗം നടത്താനായിട്ട് തന്നെ ക്ഷണിച്ചപ്പോ ഭാഷയുടെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കാനിടയായി. അവിടെ ഒരു ബാലൻ ഇങ്ങനെ ആട് നോക്കി നടന്നപ്പോ ഗുഹയിൽ കണ്ട സംസാര ഭാഷയുണ്ട്, പക്ഷെ അക്ഷരങ്ങളിൽ എഴുതാനറിഞ്ഞുകൊണ്ട് ഗുഹയിൽ കണ്ട ചില അക്ഷരങ്ങൾ വെനീക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ചില ആളുകളെ കാണിച്ചപ്പോൾ, അത് വെനീക്ക എന്ന് പറയുന്നത് പലസ്തീന്റെ തീരപ്രദേശമാണ്, കനാന്യരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇത് ആശയാണ് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ. അക്കാലത്ത് ഭാഷ അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളിലൂടെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. സുബേരി ഭാഷ തന്നെ നോക്കിയാൽ അറിയാം, ചിത്രങ്ങളുടെ അക്ഷരരൂപമാണ്. സുബേരിയിലെ ആദ്യത്തെ അക്ഷരം ഓലാമെന്നാണ്, അൽപ്പോ എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ്. ഒരു കപ്പലിനെ വരച്ച് വെച്ചാൽ ഒന്നാമത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം ബേത്ത് എന്നാണ്. അത് ഈ സെമിറ്റിക് ഭാഷയിലല്ല, അങ്ങനെയാണ്. അറബിയിലായാലും ഹീബ്രുവിലായാലും സുറിയാനിയിലായാലും സുറിയാനിയുടെ വകഭേദങ്ങളിലായാലും ഒക്കെ അങ്ങനെയാണ്. രണ്ടാമത്തെ അക്ഷരം ബേത്ത് എന്നാണ്. ബേത്ത് എന്ന് പറയുന്നത് വീട് എന്നാണ്. ഒരു വീടിന്റെ ഒരു മേൽക്കൂര പോലെ വരച്ചു വെച്ചാൽ രണ്ടാമത്തെ അക്ഷരം. അങ്ങനെയുള്ള ചിത്രങ്ങൾ കൂട്ടിച്ചേർത്താണ് അക്കാലത്ത് ഭാഷ സൃഷ്ടിച്ചിരുന്നത്, ആശയവിനിമയം നടത്തിയിരുന്നത്. അത് തന്നെ കല്ലിലോ അല്ലെങ്കിൽ പാപ്പിറസ് എന്ന് പറയുന്ന ഓടത്തട്ട് വരത്തിയെടുത്ത് കടലാസ് പോലെ ആക്കിയ കടലാസിലോ അല്ലെങ്കിൽ കളിമണ്ണ് നിരത്തി ഉണങ്ങിയെടുത്തിട്ട് അതിലെ ഉണങ്ങുന്നതിന് തൊട്ട് മുമ്പ് എഴുതി ചേർത്ത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് ശില പോലെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. കുന്നൽ മൂന്നാമത്തെ അക്ഷരാണ്. കുന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകാണ്. അപ്പൊ ഒട്ടകത്തിന്റെ പടം പരിചയിച്ചാൽ മൂന്നാമത്തെ അക്ഷരമായി. അങ്ങനെയുള്ള ഒരു കാലത്ത് പുരുഷ രക്ഷയുടെ അനുഭവമായി അല്ലെങ്കിൽ അടയാളമായി രേഖപ്പെടുത്തപ്പെട്ടിരുന്നതാണ് ക്രിസ്തുവിന് 30 നൂറ്റാണ്ട്. ഇത് നമുക്കൊരു പുതിയ വസ്തുവല്ല. ആകെ ഉണ്ടായിരുന്ന ഒരു വിഷയം മുകളിലുള്ള പുരുഷന്റെ ആ ഭാഗം, അത് നേർരേഖയിലായിരുന്നില്ല, ഒരല്പം ഈ മുട്ടയുടെ സൈഡ് പോലെ ഇങ്ങനെ ഉള്ളതായി. ഇന്നും ലൂതർ സഭയിലെയും മറ്റു ചില പ്രൊട്ടസ്റ്റന്റ് സഭയിലെയും ആളുകൾ അത്തരം പുരുഷ ഉപയോഗിക്കുന്നുണ്ട് രക്ഷയുടെ. പിന്നീട് റോമാക്കാരാണ് അതിനെ തകിടം മറിച്ച് മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ഉപകരണമാക്കി തീർത്തത്. കൊല്ലാൻ എളുപ്പമാണ്, അങ്ങനെ വിരിച്ചു തന്നാൽ കുരുക്കു പോലെ. അപ്പൊ ആളുകളെ തറച്ചു കൊല്ലാൻ എളുപ്പമായിരുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ അത് പുനഃസ്ഥാപനം. ഇപ്പൊ അത് കൊല്ലം വരാൻ മറിച്ച് രക്ഷയുടെ പ്രതീകമാണ്. ആ പഴയ അർത്ഥത്തിലേക്ക് അത് തിരിച്ചു പോവുകയാണ്. അതിന് പ്രാമാണ്യം ലഭിക്കുന്ന ഒരു ആഴ്ചയാണ് ഇനി 10 ദിവസം വരാനുള്ളത്. നാളെ 40 ദിവസം തികയും. അതിനുശേഷമുള്ള ദിവസങ്ങളിലൂടെ ക്രൂശിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോകുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ എല്ലാ ജീവിതങ്ങളും ആ അന്വേഷണത്തിൽ ഉൾപ്പെടട്ടെ എന്നാണ് പ്രാർത്ഥന. വിശുദ്ധ യോഹന്നാനെഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാനെഴുതിയ സുവിശേഷം
പത്തൊൻപതാം അധ്യായത്തിന്റെ അഞ്ചും ആറും വാക്യത്തിൽ, അതിലെ അഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് യേശുക്രിസ്തുവിനെ വിസ്തരിച്ചിട്ട് അദ്ദേഹത്തിന് യേശുവിനെ വിട്ടയക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ യഹൂദന്മാരും സമ്മതിച്ചില്ല. യഹൂദന്മാരെ സമ്മതിക്കാതെ വന്നപ്പോ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. റോമ സർക്കാരാണ് ഭരിക്കുന്നത്. പീലാത്തോസ് ആ നാട്ടിലെ ഗവർണറാണ്. ഗവർണർ വേണ്ടും വണ്ണം കാര്യങ്ങൾ നിവർത്തിക്കുന്നില്ല എങ്കിൽ അങ്ങേരുടെ പണി പോകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് വരാനിരിക്കുന്നത്, ബസഹ പെരുന്നാൾ. ബസഹ പെരുന്നാളിന്റെ സമയത്താണ് ആഭ്യന്തര കലഹം മൂർച്ഛിക്കുന്നത് യഹൂദിയായും ജെറുസലേമിലും. അത് ഗവർണറുടെ ഒരു ആവിയെ സംബന്ധിച്ച നിർണായക സന്ദർഭമാണ്. നാട്ടിൽ വഴക്കുണ്ടാകാതെ നോക്കിക്കൊള്ളണം എന്നാണ് റോമ സർക്കാരെ ഗവർണർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഗവർണറാണെങ്കിൽ പകുതി യഹൂദനും പകുതി ജവനനുമാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ട് രണ്ടു കൂട്ടർക്കും വിശ്വാസമില്ല. അപ്പോ ഒരു ചെറിയ പിഴ പറ്റിയാൽ അദ്ദേഹത്തിന്റെ പണി. ഓൾറെഡി അദ്ദേഹത്തെ കുറിച്ച് ചില പരാതികൾ റോമ സർക്കാരിന് ഉണ്ട്. അദ്ദേഹം കൊള്ളാവുന്ന ആളാണോ ഇല്ലയോ എന്ന് ഒരു തർക്കമില്ലാത്ത നീതി നിർവഹണത്തിന്റെ ഒരു ശൈലി നമുക്ക് യേശുദ്ധരാൻ വിസ്തരിക്കുന്ന കാര്യത്തിൽ കാണാം. ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല, പല പ്രാവശ്യം ചോദ്യം ചെയ്തു, ഈ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് മനസ്സിലാകുന്ന വിധത്തിലുള്ള വിസ്താരമാണ് നടന്നത്. പക്ഷേ ഈ യഹൂദ പ്രമാണിമാർ ഇങ്ങനെ കടുപ്പിടുത്തമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തന്റെ നീതിബോധമൊന്നും നടപ്പാക്കുക എളുപ്പമല്ല. അങ്ങനെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് പണി നഷ്ടപ്പെട്ടു. അങ്ങനെ പണി പോകാൻ ആർക്കും ആഗ്രഹമുണ്ട്? പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തിന്റെ മേഖലയുടെ മുഴുവൻ ഗവർണറായിരിക്കുന്ന ഒരാളാണ്. പിന്നെ പണി പോയാൽ ജീവനും പോകും ചിലപ്പോ, അതും പറയാനൊക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വഴിപ്പെടുകയാണ് യഹൂദന്മാരുടെ നിർബന്ധത്തിൽ. ഇല്ല, ഇവനെ വേണ്ട, ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് വഴിപ്പെടുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ യേശുദൂതനെ ചുവപ്പ് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് തലയിൽ മുൾക്കിരീടമൊക്കെ ധരിപ്പിച്ചിട്ട് ദാ ആ മനുഷ്യൻ നിങ്ങൾ ഈ പറയുന്ന മനസ്സിൽപ്പെട്ടുപോയി എന്താന്ന് വെച്ച് ചെയ്യും. എന്താ ഇല്ലാത്തോസ് കൈവിടുകയാണ്. അദ്ദേഹം കൈ കഴുകി എന്നൊരു രേഖയിൽ കൂടെ എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞ അവന്റെ പാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഇരിക്കട്ടെ. അതൊക്കെ പിന്നീട് നടന്ന സംഭവങ്ങൾ കൂടെയാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക പ്രസ്താവനയും അതേ തുടർന്നുള്ള ജനത്തിന്റെ പ്രതികരണവുമാണ്. മഹാപുരോഹിതന്മാരും ചേവകരും അവരെ കണ്ടപ്പോൾ ക്രൂശിക്കുന്ന ആർ? ഇത് യേശുതമ്പുരാന്റെ വിധി സമയത്തുണ്ടായ ഒരു സംഭവമാണ്. പക്ഷേ യേശുതമ്പുരാൻ എക്കാലത്തും അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പൂർണതയുള്ള പ്രതിനിധിയാണ്. ദൈവം മനുഷ്യനായത് തന്നെ മനുഷ്യരുടെ എല്ലാ കുറവുകളും അകൽച്ചയും പരിഹരിച്ച് പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളവനെ പലതും വിളിച്ചിട്ടുണ്ട്, ദാവീദ് പുത്രൻ, മശീഹ, ഗുരു, ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് അങ്ങനെ സ്വാഭാവികവുമാണ്. ഓരോരുത്തരെ പല പേരുകളിൽ വിളിക്കാൻ സ്വാഭാവികമായ കാരണങ്ങളും ഉണ്ടാകും. ഭർത്താവിനെ ഭാര്യ, പിന്നെ കേട്ടാ ഇപ്പോ പേരായി എന്നായിരിക്കും തോന്നുന്നത്, അങ്ങനെയൊക്കെ വിളിക്കും. പക്ഷേ ഈ ഭർത്താവിന്റെ പെങ്ങൾ കേട്ടായി എന്നോ ഞാന് എന്നോ ഒക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പൻ എടാ എന്നായിരിക്കും വിളിക്കുന്നത്. ഒരാൾക്ക്
അത് തന്നെ പല പേരുകളുണ്ട്. പക്ഷെ സ്വയമായിട്ട് എന്ത് കരുതുന്നു എന്നുള്ളതാണ് ഞാൻ എന്നുള്ളത് യേശു തമ്പുരാൻ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട ഒരാളാണ്. അതില്ലാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ ഞാൻ അമ്പടാ ഞാനേ എന്ന് ചിന്തിക്കുന്ന ധാരാളം പേർ കോളറൊക്കെ പൊക്കി വെച്ച് ഇട്ട് തേച്ച ഷർട്ടും മുണ്ടും ഒക്കെ ആയിട്ട് ലോകമെമ്പാടും ഇങ്ങനെ ആളായി സഞ്ചരിക്കുന്ന ആളുകൾ അവിടെ ഒരു അവനവനെ കുറിച്ച് തന്നെ ഒരു തെറ്റിദ്ധാരണ. ഈ അധികാരം എന്നുള്ളത് തലയ്ക്ക് പിടിച്ച വിഷയമാകുമ്പോൾ സ്വാഭാവികമായും അവനവനെ കുറിച്ചുള്ള ബോധ്യം ഏറെ ഉണ്ടാവുക എളുപ്പമാണ്. കാരണം ഞാനാണ് സർവവും, എന്നെ കവിഞ്ഞിട്ടേ ഉള്ളൂ. അത് ചില സന്ദർഭങ്ങളിൽ ഭവനങ്ങളിലും പ്രശ്നമുണ്ടാകും. ഭാര്യയോ മക്കളോ ഒക്കെ പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കാൻ ചില ഭർത്താക്കന്മാർക്ക് പ്രശ്നമായിരിക്കും, ഭർത്താവ് പറയുന്നത് ചില ഭാര്യമാർക്ക് പ്രശ്നമായിരിക്കും, അമ്മയപ്പന്മാർ പറയുന്നത് ചിലപ്പോ മക്കൾക്ക് സ്വീകാര്യമായി തോന്നില്ല. അവരാണ് കൂടുതൽ ജ്ഞാനമുള്ളവർ, ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിച്ച് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ്, ബന്ധപ്പെടുന്നവരാണ് എന്നൊക്കെയുള്ള അഭിമാനം പിള്ളേർക്കുണ്ടാവും. അവിടെ എല്ലാം സംഭവിക്കുന്നത് സ്വയം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ആരാണ് എന്നുള്ള ബോധ്യം ഇല്ലാതെയാവും. അങ്ങനെ ആകുമ്പോ മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കില്ല. അതാണ് യഹൂദന്മാർക്ക് പറ്റിയപ്പോൾ ഒരു പ്രത്യേക ജനവിഭാഗം എന്നുള്ള തോന്നൽ യഹൂദന്മാർക്കുണ്ട്. അതുകൊണ്ട് സ്വന്തം സഹോദരങ്ങളെ പോലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ശലോമോന് ശേഷം 10 ഗോത്രങ്ങൾ വടക്കൻ ദേശങ്ങളിലേക്ക് പോവുകയും 2 ദൈവാലയങ്ങൾ സ്ഥാപിച്ച് അവിടെ ആരാധന നടത്തുകയും പിന്നീട് അശൂരുകാരുടെ ആക്രമണത്തിന് വിധേയമാവുകയും ഇല്ലാതെയാവുകയൊക്കെ ചെയ്തു. തിരിച്ചു വന്നിട്ടാണെങ്കിലും ഈ യഹൂദന്മാർക്ക് ശമര്യാക്കാർ എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാൻ മേലാന്ന് പറയാം. അവരാണ് ഈ വാസ്തവത്തിൽ 10 ഗോത്രങ്ങൾ. ഇവിടെ യഹൂദാ ഗോത്രം മാത്രമേ ഉള്ളൂ. ബെന്യാമിൻ ഗോത്രം ഇടയ്ക്ക് ഇല്ലാതെ ആയതിനെ കുറിച്ച് വിലാപം നടത്തിയ കഥയൊക്കെ സംഖ്യാപുസ്തകത്തിലുണ്ട്. ഇല്ലാതെ ആയതാണ്. മറിച്ച് ബാക്കിയുള്ള 10 ഗോത്രങ്ങൾ ഒന്നിച്ച് മാറിപ്പോയ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവരുടെ വലിയേട്ടൻ ഭാവമാണ്. അങ്ങനെയുള്ള ഭാവങ്ങളൊന്നും യേശു തമ്പുരാനിൽ കണ്ടില്ല. നല്ല ഗുരു എന്ന് വിളിക്കപ്പെടുമ്പോഴും, പക്ഷെ ശമര്യക്കാരെയായാലും അതുപോലെ ഭാവികളെയായാലും ശുംഗക്കാരെ ആയാലും യവനന്മാരെ ആയാലും എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഗുരു തദ്ദൈവമാണ്. അങ്ങനെ പറഞ്ഞ് പത്രോസിനോട് പറഞ്ഞ് ഇതാരോട് പറയുന്നു വേണ്ട, പറഞ്ഞാൽ ആളുകൾക്ക് പിന്നെ ബഹുമാനം കൂടും എന്നുള്ളത്. അതിപ്പോ ത്രാശന്മാർക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ചില ചെല്ലുമ്പോ 28 കൂട്ടക്കറിയൊക്കെ ആണ് ഞാൻ തമ്പുരാനെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇതെല്ലാം ആരെയും കൊണ്ട് കഴിക്കാൻ പറ്റും? അതുപോലെ മഴയില് ഒരു ഉള്ളതിലൊരു മുട്ടുപൊടാം, അതുപോലെ നല്ല വെളിച്ചമുള്ളപ്പോഴും ഒരു മെഴുകുതിരി, ഇങ്ങനെയുള്ള തോലാമാലകളൊക്കെ ഞങ്ങളത് പൊക്കി പോകും. സ്വാഭാവികമായിട്ടും ആളുകളുടെ യാതും ഒക്കെ കാണുമ്പോ ഞാൻ അനുഭവിച്ചിട്ട് വരികയാണ്. സൗദി അറേബ്യ ആദ്യമായിട്ടാണ് 47 വർഷത്തിന് ശേഷം അത്ര പോലെ എത്താൻ വരുന്നത്. ആളുകൾക്കെല്ലാം വലിയ ഉത്സാഹം. പക്ഷെ അങ്ങനെ സ്വയം അങ്ങ് പൊക്കി പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ബന്ധം നഷ്ടമാവുക. ആളുകൾ പറയില്ല ഒത്തിരി പേർക്കോട്ട് പോയ കാലം കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥ യഹൂദന്മാർക്കുണ്ടായി. ദോസ് കൃത്യമായ ഒരു കാര്യമാണ് മനുഷ്യൻ. അതാണ് നമ്മുടെ മുൻകുറി എന്ന് പറഞ്ഞത്. നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ പല വിശേഷണങ്ങളും നമുക്ക് പറയാൻ പറ്റും. തിരുവിതാംകൂറിന്റെ മധ്യഭാഗത്ത് നിന്ന്, എറണാകുളം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ ആയ കുടിയേറിയ ആളുകൾ ഒന്നാമത് പറയാം, ശരിയാണ്. രണ്ടാമത് പറയാം നമ്മൾ ക്രിസ്ത്യാനികളാണ്, അതും ശരിയാണ്. മൂന്നാമത് പറയാം നമ്മൾ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. ഇതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി ചിലർക്ക് പറയാൻ ഞാനൊരു സ്ത്രീയാണ്,
ഞാനൊരു പുരുഷനാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യൻ, ദാ ആ മനുഷ്യൻ, അത് ഞാൻ തന്നെയാണ് നിങ്ങളിൽ ഓരോരുത്തരും. ഈ ബോധമാണ് ഒന്നാമത് നമുക്കുണ്ടാകുന്നത്. അത് ഞാനാണ് മനുഷ്യൻ. എങ്ങനെയാണ് ഇവൻ പുറത്തു വരുന്നത് എന്നുള്ള ആലോചിച്ചു. തീരെ അംഗീകാരമില്ലാത്ത, തീരെ അപമാനിക്കപ്പെട്ട, പീഡിതനായിട്ടാണ് പുറത്തു വരുന്നത്. അച്ഛൻ നേരത്തെ പറഞ്ഞ 2 കൊല്ലം നമുക്ക് കൂടി വരാൻ പറ്റിയില്ല കോവിഡിന്റെ കാലം. ഇപ്പോ ഇന്നലെ ഞാൻ വാർത്ത കണ്ടു, കഴിഞ്ഞ ആഴ്ച വരെ, കഴിഞ്ഞ മാസം വരെ ഈ വെള്ളത്തിന്റെ കരം 150 രൂപ അടച്ച ആള് ഇപ്പൊ 2500 രൂപ അടയ്ക്കണം. അതിനെക്കുറിച്ച് പരാതി പറയാതെന്ന് കഴിഞ്ഞപ്പോ പറയുന്നത് ആദ്യം അച്ചച്ച് ബാക്കിയുള്ള കഥ പറയാം. എല്ലാത്തിനും വില കൂടാണ് മനുഷ്യനൊഴിച്ച്. ഇത് ഞാനാണ് കറണ്ട് ചാർജ്, പെട്രോളിന്റെ, ഡീസലിന്റെ വില, പച്ചക്കറികളല്ല, ഈ എല്ലാ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ വീട്ടിൽ കാലത്തെ കണ്ണുതിരിപ്പിടുന്നത്. ആ മനുഷ്യൻ വലിയൊരു പീഡനത്തിന്റെ, വലിയൊരു പ്രാതികൂല്യത്തിന്റെ, വലിയ ഒരു കഷ്ടപ്പാടുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. കട്ടക്കാർ കുടിക്കാൻ പോലും തന്നെ വാസ്തവത്തിന്മാർ പ്രയാസമുണ്ടാവും. ഇതിന്റെ വില ഇന്നലത്തെക്കാൾ ഇത് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. വെള്ളത്തിന്റെ വില, സർക്കാരിന്റെ വെള്ളം മേടിക്കുന്ന ആളുകൾ, പഞ്ചസാരയുടെ വില, കാപ്പിപ്പൊടിയുടെ വില, എല്ലാം ദിനംതോറും കൂടി വരികയാണ്. അതിന്റെ ഇടയ്ക്കാണ് ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക നട്ടവസിക്കുന്ന ആള്. അപ്പോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ, നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ, നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി തീരുക. അതിന് മതത്തിന്റെ വിഷയമുണ്ട്, അതിന് രാഷ്ട്രീയത്തിന്റെ വിഷയമുണ്ട്, അതിന് സാമ്പത്തികത്വത്തിന്റെ വിഷയമുണ്ട്, അതിൽ ബന്ധങ്ങളുടെ വിഷയം. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. വാഹനം ഓടിക്കുന്നവർക്കെല്ലാം ഭ്രാന്ത് പിടിച്ചത് പോലെയാണ്. എത്ര പേരെ ചുറ്റുപാടുന്നോടെ എന്ന് ചോദിച്ചാൽ അറിഞ്ഞു. ഇപ്പൊ ദാ മനുഷ്യൻ നമ്മൾ പരിശോധിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. ദാ ആ മനുഷ്യൻ നമ്മളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്, മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യർ നേരിടേണ്ടി വരുന്ന വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടപ്പാട്, ഇത് സ്വാഭാവികമാണ്. എന്റെ അച്ഛന്റെ മകളും ഭർത്താവും ദുബായില് സാമാന്യ തരക്കേടില്ലാത്ത ജോലിയിലുണ്ടായിരുന്നില്ല. ഒരാള് ട്രാവൽ ഏജൻസിയുടെ എക്സ്പോർട്ട് ഡിവിഷനിലെ ചുമതല കയറ്റിയായിരുന്നു. ഭർത്താവ് ദുബായ് നാഷണൽ ബാങ്കിന്റെ ഏരിയ മാനേജർ. രണ്ടുപേരും അമ്മ അപ്പനൊക്കെ വിദേശത്താണ്, അമേരിക്കയിലാണ്. അത് വിചാരിച്ച് അവരുടെ ഉപദേശം കേട്ട് അവിടെ ചെന്നു. ഈ പറയുന്ന 2 ജോലിക്ക് അവിടെ ഒരു പ്രാധാന്യമില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെല്ലാം ഓൺലൈനാണ്. അപ്പൊ പിന്നെ ട്രാവൽ ഏജന്റിന്റെ വലിയ ആവശ്യം. ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ജോലി മാത്രമുള്ളതും ഏറ്റവും പണി കൂടുതലുള്ളതുമായ ഒരു ജോലിയാണ്. അപ്പോ സംഗതി എളുപ്പമല്ല. അത് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആളുകളോട് കഷ്ടപ്പാട് പറഞ്ഞു തീർക്കാലോ എന്ന് അച്ഛൻ പറയാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു 1-5 കൊല്ലത്തേക്ക് പ്രയാസമാകും, അത് കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ പരിചയമായി. ഇങ്ങനെയാണ് ഇപ്പൊ ഏകദേശം നമ്മുടെ ഒരു അവസ്ഥ. പെട്രോളിന്റെ വില കൂടുന്നു എന്ന് പറഞ്ഞൊരു സംഭവമേ അല്ല. ഗ്യാസിന്റെ വില കൂടുന്നു എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയ വാർത്തയൊന്നുമല്ല.
നമ്മളൊക്കെ സഹിച്ചാൽ പോവുക. അല്ലാതൊക്കെ എന്നാ ചെയ്യണം? സർക്കാർ തീരുമാനിക്കുന്നു, വീട്ടിലെ ഭക്ഷണം കഴിക്കാതെ ഒക്കില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ വിറക് പണ്ടത്തെ പോലെ കിട്ടാനില്ല, അപ്പൊ ഗ്യാസ് ആയിരിക്കും വേണം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു ചെറിയ വാഹനമെങ്കിലും വേണം, ഇരുചക്രമെങ്കിലും വേണം. അതിന് പുറത്തിറങ്ങണമെന്നാണെങ്കിൽ മുഴുത്ത കാശ് കൊടുക്കും. സഹിക്കുക ചെയ്യും. എവിടെയെങ്കിലും പോകാതെ എന്തെങ്കിലും മേടിക്കാനും പിന്നെ എന്തെങ്കിലും കാര്യം നടത്താൻ ദാ മനുഷ്യൻ. നമ്മൾ ഓരോരുത്തർ ഈ പീലാത്തോസ് ചൂണ്ടിക്കാണിച്ച അതേ മനുഷ്യൻ, ശരീരം മുഴുവൻ മുറിപ്പാടുകൾ, വസ്ത്രം ആക്ഷേപ വസ്ത്രമാണ്, കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഉറക്കളച്ചതിന്റെയോ, ഇതെല്ലാം കൊണ്ട് വന്ന് നിൽക്കുക. അതിന്റെ ഇടയ്ക്കാണ് ആളുകൾ പറയുന്നത് അവനെ ക്രൂശിക്കുക. ചില ആളുകൾക്ക് സാന്നിധ്യവും സംയമനവും നഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസമല്ലേ ആര്യ വേറെ തന്നെ കൂടെ പോയി എന്ന് പറഞ്ഞു, പോയി ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനം സഹിക്കാതെ ഭാര്യ ആത്മഹത്യ ചെയ്യും. കോവിഡ് വന്നു എന്ന് കണ്ട് അങ്കലാപ്പായി ആത്മഹത്യ ചെയ്ത മനുഷ്യർ. ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന പല വാർത്തകളും പല മേഖലകളിൽ നിന്നും ഉണ്ടാകും. അപ്പോഴാണ് ആളുകൾ എന്നാൽ ക്രൂശിക്കപ്പെട്ടേക്കാം, അത് അവസാനിക്കാൻ വേണ്ടിയിട്ടാണ്, ഉത്ഥാനത്തിനല്ല. അങ്ങനെ തീരുമാനിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വടവോട് സ്കൂളിൽ തന്നെ രണ്ട് പിള്ളേരെ കോവിഡ് കാലത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കുത്തിയിരുന്ന് മടുത്തു, കോവിഡ് വന്നാൽ ചത്തുപോകും, എന്നാ തന്നെത്താൻ ചത്തേക്കാം. അങ്ങനെ പല സ്കൂളുകളിലും ഉണ്ടായിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ ഉരുണ്ടു വീണു നീക്കും. അവരുടെ ശാരീരികമായ പരിശോധന നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഹൃദയത്തിന് പ്രശ്നമുണ്ടാകും. ഇങ്ങനെ പല വിധത്തിലുള്ള അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന വാക്കുകൾ, അതെല്ലാം നമ്മുടെ തലക്കെട്ട് വരുമ്പോ എന്തായിരിക്കും സമീപനം? ഉയർത്താൻ വേണ്ടി ജീവിക്കുക, ഏത് കഷ്ടതയും അതിനു വേണ്ടി ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ വഴങ്ങിക്കൊടുത്തത്. ഉയർത്താൻ വേണ്ടി ഇരിക്കുന്നവനാണ്. അത് നേരത്തെ പത്രോസിനോട് പറഞ്ഞ, പക്ഷെ പത്രോസിന് അത് മുഴുവൻ കേൾക്കാൻ പറ്റി. അതിന് മുമ്പേ പുള്ളി ബോധമുണ്ട്. മനുഷ്യപുത്രന്റെ യഹൂദന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ ദണ്ഡിപ്പിക്കുകയും കൊല്ലുകയും പേടിച്ചു പോയവർ ഉയർത്തുകയും ചെയ്യേണ്ടതാക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസ് കേട്ടില്ലേ? കേട്ടായിരുന്നു എങ്കിൽ കർത്താവേദനക്ക് അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറയില്ലായിരുന്നു. ക്ഷമ നഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത് കർത്താവേദനക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഈ മൊത്തം പാലിക്കുമ്പോ എന്ത് സംഭവിക്കരുത്, നീ ഉയർത്തരുതെന്നാണ് പറഞ്ഞത്. ആ വികാര രീതിയാണ്. അതുകൊണ്ടാണ് തോട്ടത്തിൽ വെച്ച് ഒരുത്തന്റെ കാതറക്കാനിടയായിരുന്നത്, കയ്യിൽ നല്ല വാളത്തായിരുന്നു. അങ്ങനെ വികാരത്തിന് അടിമപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഒക്കില്ല. മറിച്ച് കാര്യകാരണ ബോധ്യത്തോടുകൂടെ കാര്യങ്ങളെ വിശകലനം ചെയ്ത് നേരിടാൻ തയ്യാറാകണം. അങ്ങനെ ധാരാളം പേരുടെ കഥകൾ നമുക്ക് കേൾക്കാം. കളക്ടറായ സ്ത്രീയുടെ അപ്പൻ തെരുവിൽ ഭിക്ഷ വലിച്ചു നടന്ന മനുഷ്യൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിലുള്ള കളക്ടറുടെ കാര്യമാണ്. ഈ രണ്ടു ദിവസം മുമ്പാണ് എനിക്ക് തോന്നുന്നത് കൊല്ലം ജില്ലാ കളക്ടറുടെ സ്ത്രീയുടെ കഥയൊക്കെ ഉപയോഗിച്ചത്. വിദ്യാർത്ഥിയുടെ കാര്യം തന്നെ, തന്റേടത്തോടെ ഈ ക്രൂശിനെയും നേരിടാൻ യേശു തമ്പുരാൻ തയ്യാറായതുകൊണ്ടാണ് ഉത്ഥാനം അവൻ അവകാശം. അപ്പോഴാണ് മനുഷ്യപുത്രൻ അവന്റെ പൂർണ്ണ മഹത്വത്തിൽ വരുന്നത്. ആ മഹത്വം
കർത്താവ് സ്വന്തം പോക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതല്ല. അവൻ മൂലം സകലരും രക്ഷപ്പെടാൻ തന്നെയാണ് അവരുടെ പിതാവ് അവനെ നമുക്ക് നൽകിയത്. അപ്പോ ഈ ഉദ്ധാനത്തിന്റെ അവകാശം, അതിന് മലയാള ഭാഷയിൽ ഒരു വാക്കുണ്ട്, അതിജീവനം എന്ന് പറയും. അതിജീവനം, ട്രാൻസെൻഡിങ് ഔട്ട്ലിവിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത്, അതാണ് നമ്മുടെ അവകാശം. ആ അവകാശത്തെ നമ്മൾ വിട്ടുകൊടുക്കാൻ ഒരു സാഹചര്യത്തിനും വിട്ടുകൊടുക്കാൻ തയ്യാറായി കൂടാത്തതാണ്. ആർക്കും നമ്മെ തോൽപ്പിക്കാൻ ഇടയാകരുത് എന്ന് പറഞ്ഞാൽ വഴങ്ങിക്കൊടുക്കരുതെന്നല്ല അർത്ഥം. നന്മയ്ക്ക് വഴങ്ങണം. പക്ഷെ ഈ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറയുന്നിടത്ത് വഴങ്ങാൻ നമുക്ക് സാധിക്കരുത്. അങ്ങനെ വഴങ്ങാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് പലരും. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയം ഉണ്ടാവും, മതമുണ്ടാവും, സാമ്പത്തികം ഉണ്ടാവും. എപ്പോഴും കൂടുതൽ കൂടുതൽ മെച്ചമായ അവസ്ഥ ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ട്. അത് ദോഷമുള്ള കാര്യമാണ്. ഞാനിവിടെ എത്രാനായി വരുമ്പോ 12 സമയത്തിലുള്ള ഒരു മുറിയിലാണ്. അന്ന് എന്റെ ഒരു സഹോദരൻ എത്ര കൊല്ലിത്താരോട് പറഞ്ഞു, അതിനകത്ത് താമസിക്കാതെ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കും. 5 കൊല്ലം ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്നൊരു ആഡംബരം എന്ന് പറയുന്ന സൈഡിലുണ്ടായിരുന്ന കുടുംബം മാത്രമാണ്. അതിനകത്ത് എന്റെ വസ്ത്രങ്ങളും തൂക്കണം, പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ വയ്ക്കണം, പിന്നെ പുള്ളി ടോയ്ലറ്റ് പോകാത്തര കാര്യങ്ങളും അതിനകത്ത് നിർവഹിക്കും. 12 നീളം, 4 വീതി. അന്ന് ഞാൻ വേറൊരു വീട്ടിൽ പോയി വാടകയ്ക്ക് താമസിച്ചിരുന്നു, അവിടെ തന്നെ താമസിച്ചു. ഇത്രയും സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടായത് അത് പോരാ എന്നുള്ള താല്പര്യം, അത് മോശമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ഉണ്ടാക്കുമ്പോൾ ആഡംബരത്തിനാവരുത് എന്നുള്ളത് മാത്രം. ഈ കരുണാകരന്റെ മകൻ ഇവിടെ ഇലക്ഷൻ വന്നപ്പോ വോട്ട് ചോദിക്കാനായിട്ട് വന്നിട്ട് പോണ പോകും, ഇതൊരു വീട് പോലെ ഉള്ളത് അത് മതി. അതിനാണ് ബിഷപ്സ് ഹൗസ് എന്ന് പറയുന്നത്, വീടൊന്നല്ല. അല്ല, അതിനകത്ത് ലക്ഷ്യമാക്കിയത് ഒരുപക്ഷെ മറ്റേ ചില സഭകളിലെ വലിയ പാലസ് പോലെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചിലയിടത്ത്, ഇങ്ങനെ പാലസ് വലിയ. അതെ, അങ്ങനെ ഞാൻ വിമർശിക്കല്ല ചെയ്ത, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഇത് മതി. അതിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോ സ്വാഭാവികമായിട്ടും അത് ആഡംബരം. ഞാൻ പറഞ്ഞത്, ആ മനുഷ്യൻ ജീവിതത്തിലെ ഉത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഉത്ഥാനം തന്റെ തന്നെ ഉത്ഥാനമല്ല, തന്റെ വലിപ്പം പ്രദർശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് തന്നോട് ചേർക്കപ്പെടുന്ന എല്ലാവർക്കുമുള്ള ഉത്ഥാനത്തിന്റെ ആദ്യ അനുഭവം. അതാണ് നമുക്ക് വീട് കിട്ടിയ വരദാനം, അനുഗ്രഹം എന്ന് പറയുന്നത്. വെള്ളത്തിൽ മുക്കിയിട്ട് അത് നമ്മുടെ പൗരസ്ത്യ സഭാപിതാക്കന്മാർ പറയുന്നു, യേശുതമ്പുരാനോട് കൂടെ മരിക്കുക, യേശുതമ്പുരാനോട് കൂടെ ഉത്ഥാനം ചെയ്യുക. എന്നിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസം, മൂറോനഭിഷേകം നടത്തുന്നത്. എന്നിട്ടാണ് മധുബഹായിലേക്ക് പ്രവേശിക്കുന്നത്. ഇതെല്ലാം പിതാക്കന്മാർ വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് വേണ്ട പോലെ മനസ്സിലാക്കാതെ ആളുകൾ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈ അടുത്തേട്ട ഒരു കുറിപ്പെല്ലാം അച്ഛന്മാർക്ക് വായിച്ചു, നമ്മുടെ ഉപാരക്രമത്തിൽ വരുത്തേണ്ട ഒരു ചെറിയ വ്യത്യാസത്തെ കുറിച്ച്. ദൈവസംഘത്തിൽ വരുന്ന ആളുകൾ എപ്പോഴും കരുണയാചിച്ചുകൊണ്ടാണ് റാഹമാല എന്നുള്ള സുഖയാനി പറഞ്ഞത്. കാരണം ഏശായ പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തത്, ദൈവത്തിന്റെ മഹത്വം കാണും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാണ് കരുണ എനിക്ക്. അതുകൊണ്ടാണ് നമ്മുടെ
പ്രാർത്ഥനകളിൽ കൃത്യസ്തുതി കഴിഞ്ഞാൽ 51-ാം സങ്കീർത്തനമാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ പിന്നെ വിളിക്കുമ്പോൾ കൊച്ചു പിള്ളേരിങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ്, ഫോൺ ചെയ്യാൻ പഠിപ്പിക്കുന്നു, കോപ്പി ചെയ്യാൻ കഴിയും. അപ്പോ 51-ാം സങ്കീർത്തനമാണ്, അത് തന്നെയാണ് നമ്മുടെ ആരാധനയിൽ എല്ലായിടത്തും കരുണ തോന്നേണമേ, കരുണ തോന്നേണമേ, കരുണ. എന്തായാലും ദൈവാദിനം കൊണ്ട് ഇപ്പോ 2002 അച്ചടിച്ച പുസ്തകത്തിൽ അതെല്ലാം തിരുത്തിയിട്ടുണ്ട്. ഞാന് നമ്മുടെ തീമോത്തീസ് വരെയാണ് എന്റെ അതിന്റെ ആരാധനയോട് പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും പുറത്തു വന്നപ്പോ അത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. കരുണ, കരുണ, കരുണ എന്നാണ്. ചില പള്ളികളിൽ ഇപ്പോഴും ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ഞാൻ അച്ഛന്മാരോട് പറഞ്ഞിരുന്ന എല്ലാ പള്ളികളിലും അത് തിരുത്തിക്കണം. കാരണം ദൈവസന്നിധിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അതിന്റെ അപ്പുറത്ത് അനുഗ്രഹം പ്രാപിച്ചു പോകുകയും എന്ന ആ ഉയിർപ്പിന്റെ അനുഭവം നമുക്ക് ലഭ്യമാകും. തനിക്ക് സ്വന്തമായി സൂക്ഷിക്കാനല്ല അവൻ ഉയർന്നത്, തനിക്ക് സ്വന്തമായ കഷ്ടാനുഭവം ഏറ്റെടുത്തതല്ല, നമ്മുടെ കഷ്ടാനുഭവത്തെ അവൻ വഹിച്ചു, നമ്മുടെ ക്രൂശിനെ അവൻ വഹിച്ചു, നമ്മുടെ പുനരുത്ഥാനത്തിന്റെ വാഗ്ദാനമായി അവൻ കാണിച്ചു. അതാണ് ഈ മനുഷ്യൻ. ഈ ലോകം അറിയാണ് അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം, നമ്മളോട് പറയും, നമ്മളെ കുറിച്ച് പറയും, നമ്മളെ ക്രൂശിക്കണം, നമ്മളെ ക്രൂശിക്കണം. പെട്രോളിന്റെ വില കൊണ്ടോ, അല്ലെങ്കിൽ മതത്തിന്റെ തീവ്രത കൊണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഭാരങ്ങൾ കൊണ്ടോ, രാഷ്ട്രീയത്തിന്റെ തോന്നിവാസം കൊണ്ടോ, അക്രമികളുടെ ബലം കൊണ്ടോ ഒക്കെ നമ്മളെ ക്രൂശിക്കണം, നമ്മളെ ക്രൂശിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, പക്ഷെ ഇല്ല, നിങ്ങൾ ക്രൂശിച്ചാൽ നിങ്ങൾ ജീവിക്കും. അങ്ങനെ ഒരു മനോഭാവം നമ്മിൽ വളർത്തിയെടുക്കാനും സാധിക്കും. ഏത് പ്രാതികൂല സാഹചര്യത്തിലും നമ്മെ നഷ്ടപ്പെടാതെ, മനുഷ്യത്വം നഷ്ടപ്പെടാതെ, മനുഷ്യത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി എന്താണ് എന്നുള്ളത് യേശുദപ്പുരൻ പറഞ്ഞു. ഒന്നാമത് സ്നേഹഭാവമാണ്, ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കുക. അത് നമുക്കുള്ള ഏറ്റവും വലിയ ഉപദേശം. വൈരാഗ്യവും വിദ്വേഷവും കൊണ്ട് നമ്മെ ക്രൂശിക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം കൊണ്ട് അതിനെ നേരിടാൻ നമുക്ക് സാധിക്കുക എന്ന്. അതുപോലെ തന്നെയാണ് സമാധാനത്തിന്റെ വിഷയം. നമ്മളൊക്കെ ഒത്തിരി പീഡനം അനുഭവിച്ച് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സഭയിൽ സമാധാനം വേണമെന്ന് പറഞ്ഞത് ഒറ്റ കാര്യം, പലതരം ഭീഷണികൾ, അത് സഭയിലേക്ക് മാത്രമല്ല വിഷയം, നമ്മുടെ ജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ധൈര്യത്തോടെ തിരിച്ചു വരാമെന്നുള്ള ഉറപ്പോട്ടോ നമുക്കിട. വാഹനം ഏത് തലയുടെ നടപ്പറയാണ് കയറി വരുന്നത്? അതുപോലെ വട്ടുപിടിച്ച ആളുകൾ, ഒരു സ്ത്രീക്കും പുരുഷനും കൂടെ ഒന്നിച്ചു നടക്കാൻ പറ്റും, ഭാര്യയും ഭർത്താവും. പക്ഷെ എന്നാൽ പോലും ചില ആളുകളുണ്ട്, ആ എന്താ രണ്ടും നടക്കുന്നത്, എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ബാക്കിയുള്ളവർ കുറ്റക്കാരാണ്. വളഞ്ഞിട്ട് പിടിക്കുക, തല്ലുക, ചീത്ത പറയുക, അവർക്കൊരു കാര്യമില്ല. പിള്ളേർക്ക് ഏതാണ്ട് മേടിക്കാനായിട്ട് തൃപ്പോണത്തറ കഴിഞ്ഞ ദിവസമല്ലേ, വീട്ടിൽ വന്നപ്പോ പിള്ളേർ പറഞ്ഞു, പപ്പ എന്ത് വേണം, അത് മേടിക്കാൻ പോയതാണ്. തല്ലും കൊണ്ടും സ്റ്റേഷനിൽ വെച്ച് മേടിക്കുകയാണ്. ഇവനെ ക്രൂശിക്കുക, ഇതാണ് ലോകം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്ത് ധൈര്യത്തോടെ പറയണം, നിങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നു,
പക്ഷേ എന്റെ കർത്താവ് ഉയർത്തത് പോലെ ഞാൻ തന്റെ അടുത്തോടെ തല ഉയർത്തി ഈ ലോകത്തിൽ ജീവിക്കും. ഇപ്പോ വടക്കേന്ത്യയില് ആൾക്കൂട്ടം ബലാത്സംഗത്തിന്റെ ഒരു സ്ത്രീ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അവള് ക്രൂരമായി അക്രമിച്ച ആളുകളെ വളരെ ഔദാര്യത്തോടുകൂടെ രാഷ്ട്രീയ പിൻബലത്തിൽ കോടതി സർക്കാർ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. ജീവപര്യന്തത്തിന് ശിക്ഷിച്ചതാണ്. രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ്, അവർക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ സുഖമായിട്ട് ജീവിക്കും, നമ്മളെ കുറിച്ച് പക്ഷെ വഴങ്ങിക്കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അഭിമാനത്തോടുകൂടി, അപ്പൊ ഒന്നാമത്തത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹം, രണ്ടാമത്തത് സമാധാനമാണ് എന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകും. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിനാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുകയോ പീഡ അനുഭവിക്കുകയോ ബുദ്ധിമുട്ടോ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അതുപോലെ തന്നെയാണ് കരുതൽ. യേശുതമ്പുരാനിൽ നമ്മൾ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ നോക്കിയാൽ അധികവും കാണുന്നത് ഇതാണ്, ഈ കരുതലാണ്. അവന്റെ മനസ്സരിഞ്ഞു, അവന്റെ മനസ്സരിഞ്ഞു, അവന്റെ മനസ്സരിഞ്ഞു. അത് വീട്ടിലെ പിള്ളേരോടുള്ള അമിതമായ കരുതലല്ല, അത് ചിലപ്പോ പിള്ളേരോടുള്ള ആർക്കും. ഞാൻ സാധാരണ ഞാൻ പോയ പള്ളികളിലും പറഞ്ഞിട്ടുണ്ട്, വല്ല വശം ഉണ്ടെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ ഞങ്ങളുടെ മക്കൾ കഷ്ടപ്പെടരുതെന്ന് പറഞ്ഞ് അവരെ കാലോരിച്ച് ചുമലെ കയറ്റിക്കൊണ്ട് നടക്കട്ടെ. വല്ല വശം ഉണ്ടായെങ്കിൽ ടൈം ടേബിൾ വെച്ചിട്ട് ആയാലും തുടക്കിട്ട് അഞ്ച് തൊട്ട് വീതം ആഴ്ചയിൽ കൊടുത്ത് വേദന എന്തെന്നറിഞ്ഞ് വളരാവും, കഷ്ടപ്പാട് എന്തെന്നറിഞ്ഞ് വളരാവും. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. ഇപ്പൊ ആളുകളെല്ലാം വിദേശത്തേക്ക് കയറ്റയക്കുകയാണ്, പിള്ളേരെല്ലാം പടക്ക കഴിഞ്ഞ് ഉടനെ പോവുകയാണ്. എവിടെ പോകും? ഓസ്ട്രേലിയക്ക് പോകും, ഇംഗ്ലണ്ടിന് പോകും, അമേരിക്കയ്ക്ക് പോകും, കാനഡയ്ക്ക് പോകും. അവിടെ എന്താ ചെയ്തിട്ട് പണിയുന്നറിയാവും? ഹോട്ടലിലെ ഭക്ഷണ വിതരണവും മേശ തുടക്കുകയാണ്. നല്ലൊരു ശതമാനം ആളുകൾ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ നേടി പോകുന്ന ആളുകൾ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കഥ ചെയ്യില്ല. വീട്ടിൽ അമ്മയ്ക്ക് വെള്ളം കൊടുക്കില്ല, പശുവിന്റെ അല്ലെങ്കിൽ ആ കാടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കട്ടെ. അയ്യോ പഠിക്കാൻ ഓ നോൺ പഠിച്ചോട്ടോ, ഒരിക്കലും ചെയ്യരുത്. ജീവിതം പഠിക്കണം, പാഠപുസ്തകം മാത്രമല്ല, ജീവിതം പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന പിള്ളേരെ തന്റെ ഇടത്തോടെ ജീവിതത്തെ നേരിടും. അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കാൻ തന്റെ ഇടം ലഭിക്കണമെങ്കിൽ ചെറുപ്പത്തിൽ പരിശീലിച്ചു തഹാ മനുഷ്യൻ, ഞാനാണ് നിങ്ങളിൽ ഓരോരുത്തരും മനുഷ്യനാണ്. ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യത്തിന് വിട്ടുകൊടുക്കുക നമുക്ക് നേരിടേണ്ടി വരും. വിവിധങ്ങളായ പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, ഒറ്റപ്പെടലുകൾ. ഇനിയിപ്പോ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇവിടെ ഇനി പ്രായമായത് മാത്രമേ ഉണ്ടാവൂ, പിള്ളേരെല്ലാം പോകുന്നു അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകുന്നു. അമ്മ അപ്പനും ഇങ്ങനെ മോന്തയ്ക്ക് നോക്കിയിരുന്നില്ല. ഈ ടെലിവിഷനിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പരസ്യം, എഞ്ചിനീയർ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഭാര്യ ഹാപ്പിയായിട്ട് എഞ്ചിനീയർ സാറെ ഓർക്കണുണ്ടോ എന്താ 50 കൊല്ലായി. അപ്പോഴാണ് ഈ പുള്ളി വയർ കൊണ്ട് ഇലക്ട്രിക് വയർ കൊണ്ട് ഒരു മോതിരം ഉണ്ടാക്കി കൊണ്ടുകൊടുത്തിട്ട് 50 കൊല്ലം നീ എന്നെ സഹിച്ചു, ഇനി ഒരു 50 കൊല്ലം കൂടെ പറ്റുമോ? അതേ ഉള്ളു, ഇനി നീ സംഭവിക്കാൻ പോകുന്ന അതാണ്. കാർക്കന്മാര് മാത്രമേ ഉള്ളൂ, പിള്ളേരല്ല.
എല്ലാവരും പഠിപ്പിച്ച് പഠിപ്പിച്ച് വിട്ടു. നമുക്ക് ഇപ്പൊ ദാരിദ്ര്യമുണ്ട്, അച്ഛന്മാരുടെ ദാരിദ്ര്യം. നമ്മളാരും അച്ഛന്മാരാക്കും, എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കി വിടും. ഇപ്പൊ വാടകയ്ക്ക് എടുക്കാണ് അച്ഛന്മാർ. ഇന്നലെ പിള്ളേർക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തിരുമേനോട് പറഞ്ഞിട്ടുണ്ടേ, തിരക്ക് ചെറിയ മകനുണ്ടാവും, ചെറുതെന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേർ വേറെ വേണ്ടി വരും. അദ്ദേഹം വളരെ അർജന്റായിട്ട് പട്ടം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് രണ്ടുപേരെ. നാടിനെ കറക്കാൻ കൊണ്ടുവന്ന പോലെ വൃദ്ധന്മാരുടെ വലിയൊരു സദനം അതാകാൻ പോകുന്നു കേരളം. ഇവിടെ തന്നെ നോക്കിയാൽ അറിയാതെ വളരെ നന്നായിട്ട് പറയും. ദൈവബന്ധത്തിലും മനുഷ്യ ബന്ധത്തിലും ജീവിതത്തെ നേരിട്ട് വളരാൻ പഠിപ്പിക്കാം. അമേരിക്കയ്ക്ക്, ഇംഗ്ലണ്ടിനും, ഓസ്ട്രേലിയക്കും കുറച്ചുപേരും പോയാൽ മതി. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ വീട്ടിൽ ആള് കുറച്ച് അനക്കോ, കുഞ്ഞുങ്ങളുടെ കളിതിരി ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മളെ വളർത്തിയത്, അതാണ് ഇനി നമ്മളെ വളർത്തേണ്ടത്. അത് മനുഷ്യന്റെ പ്രാഥമികമായ സന്തോഷത്തിന്റെ പശ്ചാത്തലം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദാ മനുഷ്യൻ ഞാനാണ് നിങ്ങളിൽ ഓരോരുത്തരും. പീഡനം നേരിട്ടവർ, സാമ്പത്തിക, രാഷ്ട്രീയ, മതപര ബന്ധത്തിലുള്ള നേരിട്ട ആളുകൾ, ഇനിയും അവരെ കൊല്ലണം, അവളെ കൊല്ലണം എന്ന് പറയുന്ന മനുഷ്യർ, അത് പെട്രോളിന്റെ വിലയിലാകട്ടെ, അത് ഗ്യാസിന്റെ വിലയിലാകട്ടെ, അത് പഞ്ചസാരയുടെയും പച്ചക്കറിയുടെയും വിലയിലാകട്ടെ, നമുക്ക് കഴിഞ്ഞാൽ ഇറച്ചിയുടെ വിലയിലാണ്, ഏതായാലും ഇല്ല, ഞാൻ തളരില്ല, ഞാൻ ഉയർക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടെ ഈ നോമ്പുകാലത്ത് മാത്രം, ഈ കഷ്ടാനുപാടി കഷ്ടാനം മാത്രം കാലത്തേക്ക് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവമേ അനുഗ്രഹിക്കുന്നു.